ചെറിയ കുട്ടികൾക്ക് ഉംറ നിർവഹിക്കാനുള്ള പെർമിറ്റ് അനുവദിക്കില്ലെന്ന് സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. മക്കയിലെ ഹറം പള്ളിയിലെ കിംഗ് അബ്ദുൽ അസീസ് ഗേറ്റ് തീർത്ഥാടകർക്ക് തുറന്നുകൊടുത്തു. തീർത്ഥാടകരുടെ പോക്കുവരവുകൾ നിയന്ത്രിക്കാനായി 300-ലേറെ ജീവനക്കാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കളോടൊപ്പം ഹറം പള്ളിയിൽ പ്രവേശിക്കാമെന്ന് സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഇതിന് രക്ഷിതാക്കൾക്കോ കുട്ടികൾക്കോ പ്രത്യേക പെർമിറ്റ് ആവശ്യമില്ല. എന്നാൽ ഉംറ നിർവഹിക്കാൻ പെർമിറ്റ് ആവശ്യമാണ്. ഉംറ പെർമിറ്റ് ലഭിക്കാനുള്ള ചുരുങ്ങിയ പ്രായം 5 വയസ്സാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഉംറയ്ക്കുള്ള പെർമിറ്റ് അനുവദിക്കില്ല. കോവിഡ് ബാധിതരോ കോവിഡ് ബാധിതരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരോ അല്ലാത്തവർക്ക് മാത്രമാണ് പെർമിറ്റ് അനുവദിക്കുന്നത്. വാക്സിനേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ പരിഗണിക്കുന്നില്ല. ഉംറയ്ക്കു പുറമെ മദീന ഹറംപള്ളിയിലെ റൌദയിൽ പ്രവേശിക്കാനും പെർമിറ്റ് ആവശ്യമാണ്. അതേസമയം മക്കയിലെ ഹറംപള്ളിയുടെ പ്രധാന കവാടമായ കിംഗ് അബ്ദുൽ അസീസ് ഗേറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. ഹറംകാരി വിഭാഗം മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഉദ്ഘാടനം നിർവഹിച്ചു. തീർത്ഥാടകർക്ക് പ്രവേശിക്കാനും പുറത്തുകടക്കാനും മക്കയിലെ ഹറംപള്ളിയുടെ 100-ലധികം കവാടങ്ങളും തുറന്നിട്ടുണ്ട്. തീർത്ഥാടകരുടെ പോക്കുവരവുകൾ നിയന്ത്രിക്കാൻ 330 ജീവനക്കാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്ക് 48 ഗേറ്റുകളാണുള്ളത്. ഇതിൽ 17 മൂന്നാം വികസന പദ്ധതിയുടെ ഭാഗത്തും 23 കിംഗ് ഫഹദ് ഗേറ്റിന്റെ ഭാഗത്തും 7 മസ്ആ ഏരിയയിലുമാണ്. ഉംറ തീർത്ഥാടകർക്ക് പ്രവേശിക്കാനായി 38 കവാടങ്ങളാണുള്ളത്. ഇതിൽ 13 കിംഗ് ഫഹദ് ഗേറ്റിന്റെയും 6 കിംഗ് അബ്ദുൽ അസീസ് ഗേറ്റിന്റെയും 19 മസ്ആയുടെയും ഭാഗത്താണുള്ളത്. 24 ജിദ്ദ. മക്കയിലെ അറഫയിൽ ജബൽ റഹ്മ മലയിലും പരിസരത്ത് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് അന്തിമരൂപമായിരിക്കുന്നു. ഹജ്ജ് സീസണിലും അല്ലാത്തപ്പോഴും അറഫയിലെത്തുന്ന സന്ദർശകർക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സൌദിയിലെ കിദാന ഡെവലപ്മെന്റ് കമ്പനിയാണ് അറഫയിലും അറഫയിലെ ജബലുർ റഹ്മ മലയിലും വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ഹജ്ജ് വേളയിൽ തീർത്ഥാടകർക്കും അല്ലാത്ത സമയങ്ങളിൽ അറഫയും ജബലുർ റഹ്മയും സന്ദർശിക്കാനെത്തുന്നവർക്കും മെച്ചപ്പെട്ട സൌകര്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സന്ദർശകർക്ക് കൂടുതൽ വിശ്രമ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതും ജബലുർ റഹ്മ മല പ്രകാശപൂരിതമാക്കുന്നതും പദ്ധതിയിൽപ്പെടും. അറഫയിലെ 200,000 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ബസ്സുകൾക്കും സന്ദർശകരുടെ സ്വകാര്യ വാഹനങ്ങൾക്കും കൂടുതൽ പാർക്കിംഗ് സൌകര്യം ഒരുക്കും. പുതിയ ടോയ്ലറ്റുകൾ പണിയുന്നതോടൊപ്പം നിലവിലുള്ള ടോയ്ലറ്റുകൾ നവീകരിക്കും. ജബലുർ റഹ്മ മലയിലും പരിസരത്തും കൂടുതൽ ലൈറ്റുകൾ സ്ഥാപിക്കും. ചൂടിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ വെള്ളം സ്പ്രേ ചെയ്യുന്ന സംവിധാനങ്ങൾ നവീകരിക്കുന്നതോടൊപ്പം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ കുടിവെള്ള ടാപ്പുകൾ സജ്ജീകരിക്കും. ഗ്രീൻ ഏരിയ, സിറ്റിംഗ് ഏരിയ, നടപ്പാത എന്നിവ വികസിപ്പിക്കും. കൂടുതൽ റെസ്റ്റോറന്റുകളും കോഫി ഷോപ്പുകളും സ്ഥാപിക്കും. ഗൈഡിംഗ് സൌകര്യവും ടിവി ചാനലുകൾക്കുള്ള സൌകര്യങ്ങളും വർദ്ധിപ്പിക്കും. സുരക്ഷാ വാച്ച് ടവറുകൾ, സർക്കാർ ഏജൻസികൾക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി വിപുലീകരിക്കും. അതേസമയം അറഫയിലും മുസ്ദലിഫയിലും റമദാനോടനുബന്ധിച്ച് നൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ചു. റമദാൻ 20 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ഷോപ്പിംഗ് ഉത്സവം, എക്സിബിഷൻ, വിനോദ പരിപാടികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 ജിദ്ദ.